എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മുഴിയുടെ താളം മലയാളം 22-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 21 അധ്യായങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു താളത്തെക്കുറിച്ചാണ്. അതായത് തക്കിട്ട 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 എന്ന് ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ 1 2 3 1 2 3 1 2 3 1 2 3 എന്ന് ആവർത്തിക്കുന്ന, ഒരുപക്ഷെ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായിട്ട് വർത്തിക്കുന്ന താളമെന്ന് പറയാവുന്ന കാഗളി എന്ന കുടുംബമാണ്. ആ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2.5 മണിക്കൂർ, ഏകദേശം ഒരു 2.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വേറെ ഒരു താളമാണ്. നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ താളം എന്ന് പറയുന്നത് ഗണിതമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം 3-ന്റെ ആവർത്തനമാണ് നമ്മൾ കാഗളി എന്ന കുടുംബത്തിൽ 3-ന്റെ ആവർത്തനമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2-ന്റെ ആവർത്തനമാണ്. 1 2 1 2 1 2 1 2 1 2 എന്ന് ആവർത്തിക്കുന്നത്. തക്ക 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 അങ്ങനെ ഒരു വായ്ത്താരി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു വാക്ക് പറയാം. ചക്ക 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 അങ്ങനെ ആ തരത്തിലും ആ താളത്തെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആ 1 2 1 2 1 2 1 2 എന്ന് ആവർത്തിക്കുന്ന താളത്തെ കകളിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഈണത്തിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാവും? ഇപ്പൊ ചക്ക എന്നുള്ള വാക്ക് നമ്മൾ എടുക്കുക. ചക്ക എന്ന വാക്ക് ആദ്യത്തെ വരിയിൽ 4 ചക്ക, 2-ാമത്തെ വരിയിൽ 4 ചക്ക, അപ്പം മൊത്തം 8 ചക്ക. പിന്നെ അടുത്ത വരിയിലും 4 ചക്ക, പിന്നെ ഒരു 2.5 ചക്കയിൽ നിർത്താം. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നു നോക്കുക. നമ്മൾ ചക്ക 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 ചമ്മന്തി അങ്ങനെ. അപ്പോൾ 6.5 ബീറ്റ് വരെ, ആദ്യത്തത് 8ഉം ആദ്യത്തെ പാദത്തിൽ 8ഉം 2-ാമത്തതിൽ ഒരു 6.5 ബീറ്റ് വരെ വരുന്ന ഈ 1 2 1 2 എന്നതിൻ്റെ ആവർത്തനം. അങ്ങനെ ആവർത്തിക്കുന്ന ഒരു താളത്തെ ഇപ്പൊ ഞാൻ താളത്തിൽ അതിങ്ങനെ പറയുകയാണ് ചെയ്തത്. ചക്ക 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 ചമ്മന്തി 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2
ഇതിനെ ഒന്ന് ഒരു ഈണത്തിലേക്ക് കൊണ്ടുവന്നാലോ, നിങ്ങൾക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു ഈണത്തിലെത്തുന്നത്. ചക്ക 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 ചമ്മന്തി, അങ്ങനെ എത്തും. അപ്പൊ ഇപ്പൊ അത് പറഞ്ഞപ്പം കൂട്ടുകാർക്ക് വളരെ പിന്നെ എന്താ പരിചയം വന്നിട്ടുണ്ട് ആ ഈണത്തെ അല്ലെ. ചക്ക 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 ചമ്മന്തി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാവും, വേറെ ഒരു ഈണം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണേ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. അങ്ങനെ നമ്മള് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലെത്തും ഇത് ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത്. ഇങ്ങനെ നിരവധി ഈ ഈണത്തിൽ നിരവധി പിന്നെ കവിതകളുണ്ട്. പിന്നെ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാലത്തെഴുന്നേറ്റു കുളിച്ചു തു വന്നു പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു കുലം കഷകുതു കലം കുടയുമെടുത്തിട്ടനുകൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി എന്ന് പറയുന്ന നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെ ഈണമാണിത്, അല്ലെങ്കിൽ ഇതേ താളമാണ്. പല കവിതകളും പല തരത്തിലുള്ള കവിതകളും പല ഈ നദോ ഇത് നദോന്നത എന്നാണ് ഇതിന്റെ ഈ താളത്തിന്റെ കുടുംബത്തിന് പേര് പറയാം. ആ നദോന്നത എന്ന കുടുംബത്തിൽ വേറെയും ഒരുപാട് വൃത്തങ്ങൾ വരുന്നുണ്ട്. ആ വൃത്തങ്ങൾക്കെല്ലാം നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് നദോന്നത എന്നൊരു കുടുംബപ്പേര് വിളിച്ചാൽ മതിയാവും. ആ വൃത്തങ്ങളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം, അതിലുള്ള ചില കവിതകളെയും നമുക്ക് പരിചയപ്പെടാം. ഇപ്പം കാലത്തെഴുന്നേറ്റ് കുളിച്ചൂത്തു എന്ന് ഞാൻ ചൊല്ലില്ലോ. സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി എന്ന് പറയുന്ന പിന്നെ ആശാന്റെ കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന കവിത ഇതേ ഇതിലാണ്. അതുപോലെ നമുക്കൊക്കെ നല്ല പരിചയമുള്ള വേറെ ഒരു പിന്നെ ഒരു എന്താ പറയാ ഭജന,
തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. അങ്ങനെയല്ല, ആ എണ്ണത്തിലല്ലത് പാട്. പക്ഷെ ആ എണ്ണത്തിൽ ഞാൻ ചൊല്ലുന്ന ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അത് നദോന്നതയുടെ കെട്ടാണ്, നദോന്നതയുടെ താളത്തിന്റെ ഘടനയിലാണ് ഈ ഈ കവിതയും വരുന്നത്, നൃത്ത പാട്ടും വരുന്നത്. ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് അന്നനട ആയിട്ട് മാറും. അപ്പം ഇതിന്റെ നദോന്നതയുടെ പിന്നെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ഗണം ദ്വ്യക്ഷരം എട്ടെണ്ണം, അതായത് രണ്ടക്ഷരം വീതമുള്ള എട്ട് ഗണങ്ങൾ. അങ്ങനെ പിന്നെയോ അത് ഒന്നാം പാദത്തിൽ, ഒന്നാം പാദത്തിൽ ഗണം ദ്വ്യക്ഷരം എട്ടെണ്ണം, രണ്ടക്ഷരം വരില്ല എട്ട് ഗണം. അതാണ് ഈ ചക്ക എന്നുള്ള രണ്ടക്ഷരം എടുത്താൽ ചക്ക 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 ചക്ക. അപ്പൊ ആദ്യത്തെ പാദത്തിൽ എട്ട് ചക്കകൾ, രണ്ടക്ഷരം വീതമുള്ള എട്ട് ഗണം. പിന്നെയോ പിന്നെ രണ്ടും പിന്നെ അതിൽ ആറര, മറ്റതിൽ ഗണം ആറര. അത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചക്ക 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 ചമ്മന്തി എന്ന് പറഞ്ഞത്. വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു ത്രീ എന്ന് പറഞ്ഞത്, വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു ത്രീ. ആ ത്രീ എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ ഉള്ളൂ. അപ്പൊ ആറും ആദ്യത്തത് എട്ട് വൺ ടു വരുന്നുണ്ട്, പിന്നെ ആറ് വൺ ടുവും പിന്നെ ഒരു പകുതി. അപ്പം എട്ടും എട്ടും പതിനാറ് ആദ്യത്തെ പാദത്തിലും ആറും ആറും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് അക്ഷരം രണ്ടാമത്തെ പാദത്തിലും വരുന്ന ഒരു 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 സ്ട്രക്ചറാണ്, ഒരു ഘടനയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ആവർത്തിക്കുമ്പോഴാണ് ഇത് നദോന്നത എന്ന് പറയുന്ന ഈ ഒരു താളത്തിന്റെ കുടുംബത്തിൽ വരുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസം വരുത്തിയത് തന്നെയാണ്, പല വൃത്തങ്ങൾ വരും. അന്നനട വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ പിന്നെ കുടുംബത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് അന്നനട എന്ന് പറയുന്നത്. അതിൽ രണ്ടക്ഷരമുള്ള ആറ് ഗണം നടുക്ക് യതിയും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അന്നനട. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവും എങ്ങനെയാണ് അന്നനട ഇതിൽ തന്നെ വരുന്നത്.